ഐ ക്യൂ സെവന്റെ മെയിൻ ഹൈലൈറ്റ് ഡുവൽ ചിപ്പ് തന്നെയാണ് സോ വാട്ട് ഈസ് ഡൽ ച് എന്ത് മാറ്റങ്ങളാണ് ഈ ഡുവൽ ചിപ്പ് കൊണ്ടിരുന്നത് സോ ഗൈസ് ഫൈനലി ആഫ്റ്റർ എ ഗ്യാപ് ഓഫ് വൺ ഇയർ ഐ ക്യൂ ഹാസ് കം വിത്ത് എ ബാങ് തന്നെ പറയാം ഐ ക്യൂ ത്രീ ലോഞ്ച് ചെയ്ത ശേഷം സ്ട്രൈറ്റ് ആയിട്ട് സെവൻ ലോട്ടാണ് വന്നിരിക്കുന്നത് വളരെ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോൺ ആൻഡ് കാൻ ഇറ്റ് ലിവ് എക്സ്പെക്ടേഷൻ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മലയാളിലോട്ട് സ്വാഗതം കോവിഡ് ഇഷ്യൂസ് നടക്കുകയാണ് എല്ലാവരും സാനിറ്റൈസറും മാസ്കും ഉപയോഗിക്കുക സ്റ്റേ സേഫ് അതേപോലെ സ്റ്റേ അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് കാണാൻ വളരെ അപ്പീലിംഗ് ആയ ഫോണാണ് ഇവിടെ വി ട്വന്റി വൺ കായിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട് കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ സബ് ബ്രാൻഡ് ആണല്ലോ ഐക്യൂ അതേപോലെ വെൽ ബിൽ ഫോണാണ് ആണ് ഗൈസ് ഗ്ലാസ് ആണ് ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്ന ഓവറോൾ വളരെ പ്രീമിയം ലുക്കിംഗ് ഫോൺ തന്നെയാണ് ആൻഡ് ആൻഡിനി ഫ്രണ്ട് സൈഡിലോട്ട് വന്ന സിക്സ് പോയിന്റ് സിക്സ് ടു ഇഞ്ചിന്റെ സെൻട്രർ പഞ്ച് ഹോൾ ഡിസൈനൊരു ആമോ ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത് ആൻഡ് ദസ് പാർട്ടി വൺ റിഫ്രഷ് റേറ്റ് റിഫ്രഷേറ്റായിട്ടാണ് വരുന്നത് അതേപോലെ ത്രീ ഹണ്ട്രഡ് ഹേർസിന്റെ ടച്ച് സാംപിംഗ് റേറ്റും പിന്നെ നമുക്കിവിടെ എസ് ഡിആർ ടെൻ പെർസെന്റ് സപ്പോർട്ട് ഉണ്ട് അതേപോലെ തന്നെ പീക്ക് ബ്രൈറ്റ്നസ് കാൻ ഗോപ ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് നൈറ്റ് സോ ഗൈസ് വളരെ സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് കണ്ടൻസും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുമ്പോൾ വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പെർഫോമൻസിലോട്ട് വന്ന ഈ ഫോണിനെ പവർ ചെയ്യുന്ന സ്നാപ്ഡ്രാഗൺ എയ്റ്റ് സെവൻറ്റി പ്രൊസസർ ആണ് ഫ്ളാഗ്ഷിപ്പ് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമല്ല പെർഫോമൻസിന്റെ കാര്യത്തിൽ ആസ് പെർ ഐ ക്യൂ സെവൻ ലാഖിന്റെ അടുത്ത് ഹൺഡ്രഡ് ടു സ്കോർ വരുന്നുണ്ട് ബട്ട് നിങ്ങളെല്ലാവരും വളരെ കാത്തിരിക്കുന്നത് എന്താണ് ഈ ചിപ്പ് എന്നല്ലേ ആ സംഭവത്തെക്കുറിച്ച് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ ബേസിക്കലി ഐ ക്യൂ എയ്റ്റ് സെവൻറ്റി പ്രൊസസറിൻ്റെ ഒപ്പം ഒരു ചിപ്പും കൂടി ഇന്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് ഐ ഡി സി സോ എന്താണ് ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ് അല്ലെങ്കിൽ ഐ ഡി സി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ചിപ്പാണ് ആൻഡ് ഇതിന്റെ യൂസ് മെയിൻലി വരുന്നത് ഗെയിമിംഗ് തന്നെയാണ് സോ ഇത് ഗെയിമിംഗ് സുഹൃത്തുക്കൾ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതായത് ഒരു ഫോണിന്റെ ഗെയിമിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ജിപിയു ആണല്ലോ സോ ഇതിനെ നമുക്കൊരു എക്സ്ട്രാ ജിപിയു ആയിട്ടൊക്കെ കണക്കാക്കാം ആൻഡ് ഈ ഐ ഡി സി ചെയ്യുന്ന രണ്ട് മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എം ഇ എം സി ആൻഡ് എച്ച് ഡി ആർ ആണ് സോ ഫസ്റ്റ് നമുക്ക് എം ഇ എം സി എന്താ നോക്കി കഴിഞ്ഞാൽ എം ഇ എം സി പറഞ്ഞാൽ മോഷൻ എസ്റ്റിമേഷൻ ആന്റ് മോഷൻ കോമ്പൻസേഷൻ ആണ് ആൻഡ് ഇതൊരു പുതിയ ടെക്നോളജി ഒന്നല്ല പഴയ ടെക്നോളജിയാണ് പക്ഷെ സ്മാർട്ട് ഫോൺസിൽ ഇതൊരു പുതിയ സംഭവമാണ് ആൻഡ് പല സുഹൃത്തുക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വൺ പ്ലസ് എയ്റ്റ് പ്രോയിൽ എം ഇ എം സി ഉണ്ട് ആൻഡ് ഈ എം ഇ എം സി ടെക്നോളജി യൂഷ്വലി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻലി കാണുന്നത് ടി വിസിലാണ് ബേസിക്കലി ഈ ടെക്നോളജി എന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു ട്വൻ്റി ഫോർ അല്ലെങ്കിൽ തേർട്ടി എഫ് പി എസ് കണ്ടൻറ്റിനൊക്കെ നയൻറ്റി അല്ലെങ്കിൽ വൺ ട്വൻറ്റി എഫ് പി എസിലോട്ട് മാറ്റാൻ പറ്റും ആൻഡ് അത് എങ്ങനെയാണ് ചോദിച്ചുകഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കറ്റ് അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഫ്രെയിംസ് ആഡ് ചെയ്യും സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് മോർ ഫ്രെയിംസിൽ വരുമ്പോൾ ഹൈ എഫ് പി എസ് ജനറൽ വരും ആൻഡ് വളരെ സ്മൂത്ത് ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കും ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്ന ഗെയിമിംഗ് തന്നെയാണ് അതായത് സിക്സ്റ്റി എഫ് പി എസ് ഗെയിംസിനൊക്കെ നമുക്ക് വൺ ട്വന്റി എഫ് പി എസ് ആക്കാം പിന്നെ അടുത്തു പറഞ്ഞ കാര്യം എച്ച് ഡി ആർ ആണ് ആൻഡ് ഈ എസ് ഡിആർ കണ്ടന്റിനെ ഇത് എച്ച് ഡി ആർ കണ്ടന്റിനാക്കും അതുകൊണ്ട് തന്നെ കണ്ടന്റ്സ് കാണുമ്പോൾ അല്ലെങ്കിൽ ഗെയിമിങ്ങിലൊക്കെ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽസ് ലഭിക്കും എസ്പെഷ്യലി ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ് ആൻഡ് ഓവറോൾ കുറച്ചുകൂടി ബ്രൈറ്റർ ആക്കും അതേപോലെ കളേഴ്സ് ഒന്നുകൂടി എൻഹാൻസ് ചെയ്യും വിത്ത് റിസൾട്ട് ഇൻ പഞ്ചർ കളേഴ്സ് ഞാൻ പ്രത്യേകിച്ച് അത് ഗെയിമിങ്ങിലൊക്കെ രസകരമായിരിക്കും വിവിഡ് കളേഴ്സൊക്കെ ആയിട്ട് സോ ഓവറോൾ ഗെയിമിങ് എക്സ്പീരിയൻസ് ടോപ്പ് നോച്ച് ആവും ബട്ട് അത് മാത്രമല്ല ഗൈസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അതിലൊന്നാണ് വൈബ്രേഷൻ മോട്ടർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോഡി ലീയർ മോട്ടർ ആണ് അതുകൊണ്ട് തന്നെ മോർ വൈബ്രേഷൻ ഉണ്ട് ഫോണല്ലേ വിച്ച് റിസൾട്ട് ഇൻ ഗ്രേറ്റ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഗെയിം കളിക്കുമ്പോഴൊക്കെ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ് ഒരു ഇമേഴ്സി ഫീലിംഗ് തന്നെ ലഭിക്കും പിന്നെ ആസ് യു നോ ഇതൊരു ഗെയിമിംഗ് ഫോണാണ് ലോങ് സെഷൻ ഓഫ് ഗെയിമിംഗ് നടക്കുമ്പോൾ ത്രോട്ട്ലിംഗ് ഇഷ്യൂസ് വരും അതായത് അമിതമായ ഹീറ്റിംഗ് ആൻഡ് അത് ഒന്ന് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിക്സ് തൗസൻഡ് എം ആർ സ്ക്വയറിന്റെ ഗ്രാഫൈഡ് ലെയർ കൂളിംഗ് സിസ്റ്റം ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആൻഡ് ആൻഡ് ക്ലെയിംസ് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവും ഐ ഫീൽ സോ സോ ഗെയിമിംഗ് സുഹൃത്തുക്കൾ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് നോക്കൂ പെർഫോമൻസ് അതിനോടൊപ്പം ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പ വൺ ട്വന്റി ഹെർട്സിന്റെ റിഫ്രിഡ് റേറ്റ് വിത്ത് ത്രീ ഹഡ്രഡ് ഹർട്സിന്റെ ടച്ച് സാംപ്ലിംഗ് റേറ്റ് പിന്നെ മികച്ചൊരു ലിക്വിഡ് കൂളിംഗ് കൂടി ആവുമ്പോ ഗെയിമേസ് ഡ്രീം തന്നെ ആൻഡ് ഗെയിമിംഗ് എന്നൊരു നീഷ് മാർക്കറ്റിൽ മാർക്കറ്റില് ഐക്യൂസാണ് ഗുഡ് ജോബ് എന്ന് പറയാം സോ ഇനി പെർഫോമൻസ് എപ്പോൾ ഇമ്പോർട്ടൻ്റായ ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് കിടന്ന ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത് സിക്സ്റ്റി സിക്സ് ഫാട്ട് ആ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഹാൻഡ് ഗൈസ് അര മണിക്കൂർ അതായത് തേർട്ടി മിനിറ്റ്സിൽ ഈ ഫോൺ ഫുൾ ചാർജ് ആവും ആൻഡ് ദാറ്റ് ഈസ് ഓസം എന്ന് പറയാം സോ ഫൈനലി നമുക്ക് ക്യാമറ കാര്യങ്ങളോട്ട് കൂടി ഒന്ന് കിടക്കാം ആൻഡ് ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോൺ ആയ കാരണം തന്നെ ക്യാമറയ്ക്ക് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഇവിടെ ഫോർട്ടി എയ്റ്റ് മെഗാപിക്സലിൻ്റെ ആണ് പ്രൈമറി ഷൂട്ടർ തേർട്ടീൻ മെഗാപിക്സലാണ് അൾട്രാവൈറ്റ് അവിടെ നമുക്ക് ഓട്ടോ ഫോക്കസ് നൽകിയിട്ടുണ്ട് അത് കാരണം തന്നെ മാക്രോ മൈക്രോഷോട്ട്സ് എടുക്കാവുന്നതാണ് പിന്നെ ടു മെഗാപിക്സിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസർ ഇവിടെ പ്രൈമറി സെൻസർ യൂസ് ചെയ്തിരിക്കുന്ന സോണിടെ ഐ എം എക്സ് ഫൈവ് നയൻ്റി എയ്റ്റ് ആണ് അതായത് നമ്മൾ വിവോ എക്സ് സിക്സ്റ്റിയിലെ കണ്ട അതേ സെൻസറാണ് പിന്നെ സിക്സ്റ്റീൻ മെഗാ പിക്സിൻ്റെ ഒരു ഷൂട്ടറാണ് ലഭിക്കുന്നത് ഓവറോൾ നല്ലൊരു ഡീസൻറ് ക്യാമറ സെറ്റപ്പ് എന്ന് പറയാം നല്ല ഡീസൻ്റായി ഫോട്ടോസ് എടുക്കാവുന്നതാണ് സോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളായ കണക്റ്റിവിറ്റി സെൻസസ് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരുതും എല്ലാ സെൻസേഴ്സ് ലഭിക്കുന്നുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പണ്ടല്ല ലഭിക്കുന്നത് ഫേസ് ആൻഡ് ലോക്കിന്റെ സപ്പോർട്ട് ഉണ്ട് യു എസ് ബി സി പോർട്ടുണ്ട് സാലറി ത്രീ പോയിന്റ് ഫൈമിന്റെ ഹെഡ്ഫോൺ ജാക്കില്ല അതേപോലെ ഡുവൽ സിംസോട്ടാണ് സ്റ്റോറേജ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ആൻഡ് ആന്റീസ് ഫോൺ ഓൺ ആൻഡ്രോയിഡ് ലെവൻ ബേസ്ഡ് ഓൺ ഫണ്ട് ചോയ്സ് ഇലവൻ പോയിന്റ് വൺ പിന്നെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അപ്രീഷിയബിൾ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ക്യൂ ഹാസ് പ്രോമിസ് ടു ഇയേഴ്സ് ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് അതേപോലെ ത്രീ ഇയേഴ്സ് ഓഫ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് അതേപോലെ തന്നെ പല സുഹൃത്തുക്കൾക്കും ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ടാവും അതായത് ഐ ക്യൂ പുതിയ ബ്രാൻഡ് അല്ലേ ഇതിനു മുന്നേ ആകെ ഒരു ഫോണല്ലേ റിലീസ് ചെയ്തിട്ടുള്ളൂ എന്തെങ്കിലും ചെറിയ പണി വന്നാൽ വലിയ പണിയാവുമോ എന്ന് ആൻഡ് കൈസ് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇവിടെ സർവീസ് സെന്ററിൽ പോകാമെന്നാണ് സോ അതും സോർട്ടഡ് ആണ് അപ്പോൾ ഫൈനലി എന്ത് ഈ ഫോൺ വന്നിരിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എയ് ജി വി വൺ ട്വൻറ്റി എയ്റ്റിന് തേർട്ടി വൺ നയൻ നയൻറ്റിയാണ് എയ് ടു ഫിഫ്റ്റി സിക്സിന് തേർട്ടി ത്രീ നയൻ നയൻ്റി ആൻഡ് മാക്സ് വയറിൻ്റെ ആയിട്ട് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സിന് തേർട്ടി ഫൈവ് നയൻ നയൻ്റിയാണ് വരുന്നത് സൊ പേഴ്സണലി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കിടൽ ഓപ്ഷൻ തന്നെയാണ് എം ഐ ലെവൻ എക്സിനെക്കാട്ടും നല്ലൊരു ഡീലാണ് വെറും രണ്ടായിരം രൂപ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ആൻഡ് എല്ലാ ആസ്പെറ്റിലും ഐ ക്യൂ സെവൻ ഷൈൻസ് തന്നെ പറയാം അപ്പോൾ ഞാൻ എന്തായാലും വലിച്ചു നീട്ടില്ല നേരത്തെ വൺ പ്ലസ് ആയിരുന്നു ഫ്ളാഗ്ഷിപ്പ് കില്ലർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഐ ക്യൂനാണ് ആ പേര് കൂടുതൽ ചേരുന്നത് എനിവെ ഗൈസ് നിങ്ങളുടെ വാലുബിൾ കമൻറ്റ്സ് താഴെ അഭിപ്രായമായിട്ട് ഒന്ന് രേഖപ്പെടുത്തു അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുൾ ആയി തോന്നിയാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറഞ്ഞാൽ എന്തായാലും സപ്പോർട്ട് ആകണം ലൈക്കേണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് ഗൈസ്